ഒളിച്ചോട്ടമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒളിച്ചോട്ടമാണെന്ന് പറയാനും എന്താണ് ഉത്തരം മുട്ടും ഒട്ടലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന, അതിനൊരു ഒളിച്ചോട്ടം എന്ന് പറയാൻ പറ്റില്ല, ഉത്തരം മുട്ടുന്നതാണെന്ന്. ചില സമയത്ത് ചില ആൾക്കാർക്ക് കൊഞ്ഞനം കുത്തും, അതായത് ഉത്തരം മുട്ടുമ്പോൾ. ചിലര് മിണ്ടാതിരിക്കും. മൗനം വിദ്വാൻ ഭൂഷണം, അങ്ങനെയുണ്ടല്ലോ. അത് തീർച്ചയായിട്ടും ശരിയല്ലേ. നമ്മൾ എല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കുക. അറിയാം, ഇത്രയും 506 അംഗങ്ങളോ മറ്റോ ഉണ്ട്. 506 അംഗങ്ങളിൽ ഏകദേശം എന്തായാലും ഒരു 4-3 പേര് ശതമാനം ആൾക്കാര് അവിടെ വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഇവരെല്ലാവരും ഈ പറയുന്ന, ഞാനില്ല, ഞാൻ ഒഴിച്ചു, ബാക്കിയുള്ള എല്ലാവരും അവിടെ അതിനകത്ത് ആ സ്ഥാനങ്ങളിലിരിക്കുന്നത്. അപ്പൊ അവരെ വോട്ട് ചെയ്തവരോട് കാണിച്ച ഒരു വഞ്ചനയായിട്ടാണ് അതെനിക്കത് തോന്നി. എല്ലാരും രാജിവെച്ചത്. ഇന്നലെ പൃഥ്വിരാജ് അടക്കം രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഇനി ഈ യങ്സ്റ്റേഴ്സ് ഏത് നിരയിലേക്ക് വരുന്നതിനെ കുറിച്ച്, അതാണ് ഒരു അനിവാര്യത എന്ന് പറയുന്നത്. നമ്മളെന്നും ഈ എന്താണ്, അത് ഒരിക്കെ നമ്മുടെ ജഗദീഷ് ഒരു അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ലീക്ക് ആയ ഒരു സംഭവം മാതൃഭൂമി ചാനലിൽ കൂടിയാണെന്ന് തോന്നുന്നു എനിക്കത്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും എന്നെ കിടപ്പുണ്ടത്. അത് മാതൃഭൂമിയുടെ ന്യൂസിനകത്ത് ഈ അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെയും മിസ്റ്റർ ബാബുരാജിന്റെയും വോയിസ് ലീക്ക് ഉണ്ടായിരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, നമുക്കെല്ലാം നമ്മുടെ എല്ലാം കുഞ്ഞുങ്ങളാണ് ഇനി അടുത്ത ഇതിലേക്ക് വരുന്നത്. എന്നുവെച്ചാൽ താരങ്ങളുടെ കുഞ്ഞുങ്ങളെന്നുള്ളതല്ല, അടുത്ത തലമുറയാണ് എന്ന് പറയുന്നത്. അപ്പം അവരെല്ലാവരും അത് അദ്ദേഹം പറഞ്ഞതിനായിട്ട് ഞാൻ 100 ഞാൻ ആ ജനറൽ ബോർഡിൽ പറയുകയും ചെയ്തതാണ്. അതാണ് നമ്മളെല്ലാം കരുതേണ്ടത്. കാര്യം നമ്മൾ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രളയം, ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം എന്നുള്ള ആ ഒരു 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 സംസ്കാരം, അത് സംസ്കാരമായിട്ടാണ് തോന്നുന്നത്. അതാണിപ്പോൾ കാണുന്നത്. കാര്യം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അവരാണിത് ഇത് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് നമ്മൾ എച്ചിലാക്കി വെച്ചിട്ടാണ് പോകേണ്ടത് ഈ ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഇൻഡസ്ട്രി. അത് നമ്മൾ എച്ചിലാക്കി വെക്കരുത്. അവർക്ക് നല്ല ഫ്രഷായിട്ട് അത് ഉപയോഗിക്കത്തക്ക രീതി നല്ല ഒരു അവസ്ഥയിൽ അതിനെ കൈമാറണം. ആ കൈമാറേണ്ട സമയമാണ് ഇപ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. മനീഷിനെതിരെ പരാതികൾ ആവർത്തിക്കുകയാണ്. പക്ഷേ എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വലിയ രീതിയിൽ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ അടക്കം ഉയർത്തുന്നു. എത്ര പരാതികൾ? 3 ഇതുവരെ 3 വന്നു മുകേഷിനെതിരെ. ഇനി വരാനുണ്ടെങ്കിലോ? അപ്പൊ നമ്മൾ അന്നേരം പറഞ്ഞാൽ പോലെ. അത് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല, ഞാൻ ചോദിച്ചാണ്. കാര്യം അതിങ്ങനെ വന്നോണ്ടിരിക്കും. അപ്പൊ വാർത്താ കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ ഗൂഢാലോചന, അല്ല ആയിരിക്കാം, അല്ല അല്ലായിരിക്കാം, അതൊക്കെ സർക്കാരല്ലേ അത് തീരുമാനിക്കേണ്ടത്. അതിനെ കുറിച്ച് എനിക്ക് അല്ല, ഈ സാഹചര്യത്തിന്റെ ഒരു പോക്ക് കണ്ടിട്ട് അങ്ങനെ ഇനി വരാമോ എന്നുള്ള കാര്യം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ. അയ്യോ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഈ രാജ്യത്തെ ഉള്ളതിനല്ല.